SPRTC Defense Academy യുടെ YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അടങ്ങുന്ന പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ഫാക്ട് ഓഫ് ഇന്ത്യ. നിക്നെയിംസ് ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്ന മറ്റു പേരുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോഹിനോർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിനെയാണ്. കോഹിനോർ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ട എന്ന് പറയുന്ന സ്വർണ്ണഖനിയിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുള്ള അമൂല്യമായ ഒരു തരം രത്നമാണ്. അതുകൊണ്ട് തന്നെ കോഹിനോർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിനെയാണ്. എഗ് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേരും ആന്ധ്രാപ്രദേശിന് തന്നെയാണ്. എഗ് ബൗൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ, ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഓർക്കിഡ് സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഓർക്കിഡ് പൂക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. പാരഡൈസ് ഓഫ് ബൊട്ടാണിസ്റ്റ്. ബോട്ടണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ, ഓർക്കിഡ് സ്റ്റേറ്റ്, പാരഡൈസ് ഓഫ് ബൊട്ടാണിസ്റ്റ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിനെയാണ്. ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആസാമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമാണ്. അതുകൊണ്ട് തന്നെ ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആസാമാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ്. സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാപ്പി, ഏലം, ഇഞ്ചി, കുരുമുളക്, കറുവപ്പട്ട എന്നിങ്ങനെയുള്ള സ്പൈസസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്, അതായത് സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ലാൻഡ് ഓഫ് വിഹാരാസ് എന്നറിയപ്പെടുന്നത് ബീഹാറാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധവിഹാരങ്ങൾ കാണപ്പെടുന്നത് ഇന്ത്യയിൽ ബീഹാറിലാണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഓഫ് വിഹാരാസ് എന്നറിയപ്പെടുന്നത് ബീഹാറാണ്. മൗണ്ടെയ്ൻ സ്റ്റേറ്റ്. ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ, ആപ്പിൾ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഓഫ് ഓൾ സീസൺസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. മൗണ്ടെയ്ൻ സ്റ്റേറ്റ്, മലകളുടെ നാട് എന്നറിയപ്പെടുന്നു. ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പഴങ്ങളുടെ സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ആപ്പിൾ സ്റ്റേറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. സ്റ്റേറ്റ് ഓഫ് ഓൾ സീസൺസ്, കാലങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. മൗണ്ടെയ്ൻ സ്റ്റേറ്റ്, ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ, ആപ്പിൾ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഓഫ് ഓൾ സീസൺസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിനെയാണ്. മധ്യപ്രദേശ് അറിയപ്പെടുന്നത് ടൈഗർ സ്റ്റേറ്റ്, ഹാർട്ട് ഓഫ് ഇന്ത്യ എന്നിങ്ങനെയാണ്. മധ്യപ്രദേശ് അറിയപ്പെടുന്നത് ടൈഗർ സ്റ്റേറ്റ്, ഹാർട്ട് ഓഫ് ഇന്ത്യ എന്നിങ്ങനെയാണ്. ടൈഗർ സ്റ്റേറ്റ്, കടുവകളുടെ സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഹാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് മധ്യപ്രദേശ് ആ പേരിൽ അറിയപ്പെടാൻ കാരണം. ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡാണ്. ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡാണ്. പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ദക്ഷിണ കോസലം. അതുകൊണ്ട് തന്നെ ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡിനെയാണ്. ലാൻഡ് ഓഫ് എപ്പിക്സ്, ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗുജറാത്തിനെയാണ്. ലാൻഡ് ഓഫ് എപ്പിക്സ് എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. മിൽക്ക് പാലി ഓഫ് ഇന്ത്യ ഹരിയാനയാണ്. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. മിൽക്ക് പാലി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. ദേവഭൂമി, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നിങ്ങനെയാണ് ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നത്. ദേവഭൂമി എന്നറിയപ്പെടുന്നു വാലി ഓഫ് ഫ്ലവേഴ്സ്. ഏറ്റവും കൂടുതൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ദേവഭൂമി, വാലി ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലാണ്. പഞ്ചാബ് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഫൈവ് റിവേഴ്സ്, അതുപോലെ തന്നെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ്
ഫൈവ് റിവേഴ്സ്, അഞ്ച് നദികളുടെ നാട്, അങ്ങനെയാണ് പഞ്ചാബ് എന്ന് പറയുന്ന പേര് വന്നത്. ലാൻഡ് ഓഫ് ഫൈവ് റിവേഴ്സ്, അഞ്ച് നദികളുടെ നാടാണ് പഞ്ചാബ്. ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലാണ്. അതുകൊണ്ട് തന്നെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ലാൻഡ് ഓഫ് ഫൈവ് റിവേഴ്സ്, അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. സോൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ്. ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. ജുവൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. അബോഡ് ഓഫ് ക്ലൗഡ്സ്, മേഘാലയ. മേഘങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മേഘാലയയാണ്. മേഘങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മേഘാലയയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏവർക്കും നന്ദി.